ഹായ്, ദുബായ് ഷുക്കൂക്കാസ് ഫാമിൽ നിന്നും അബ്ദുൽ ഷുക്കൂർ. എല്ലാവർക്കും ഷുക്കൂക്കാസ് ഫാമിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ചെടി എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും ഇത്രയും ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന, എത്ര നമ്മൾ പറഞ്ഞാലും തീരാത്തത്ര ഗുണങ്ങളുള്ള അഗത്തി ചീരയെക്കുറിച്ചാണ്. അഗത്തി എന്നും അഗസ്തി എന്നും എല്ലാം പറയുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടാണ്. അഗത്തി ചീരയുടെ ചുവപ്പും വെള്ളയും രണ്ടും നമുക്കിവിടെ ഉണ്ട്, നമ്മുടെ തോട്ടത്തിലുണ്ട്. അഗത്തി ചീരയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പതിവ് പോലെ ഗുണങ്ങളിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഷുക്കൂക്കാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഒപ്പം ഷുക്കൂക്കാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഷുക്കൂക്കാസ് ഫാമിലോട്ട് സ്വാഗതം. നമുക്ക് അഗത്തി ചീരയെ കൂടുതൽ പരിചയപ്പെടാം. ഈ അഗത്തി ചീരയുടെ പൂവ്, ഇല, കായ, തൊലി എല്ലാം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഇല കൊണ്ട് തോരൻ വെച്ച് കൊടുക്കുന്നതോ, അതെല്ലാം കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ധാരാളം പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ചെടിയാണ് നമ്മുടെ അഗത്തി ചീര. ഉപ്പ് ചേർക്കാതെ ഇതിൻ്റെ ഇല തോരൻ വെച്ച് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. ഏത് രീതിയിലുള്ള വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നമ്മുടെ കണ്ണിനുണ്ടാവുന്ന കാഴ്ച പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ അഗത്തി ചീര നമുക്ക് വളരെ, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അഗത്തി ചീര വളരെ നല്ലതാണ്. ഇതാണ് അഗത്തിയുടെ ഇല. ഇതിൻ്റെ ഈ അഗത്തിയുടെ ഇല ഉപ്പ് ചേർക്കാതെ തോരനാക്കിയോ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തോ കഴിക്കുന്നതാണ് നമ്മുടെ വൈറ്റമിൻ എ കൊണ്ടുള്ള കുറവിന് ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലിൻ്റെ ഏറ്റവും നല്ല ഫലത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഇലച്ചാറ് പിഴിഞ്ഞ് അത് അരിച്ചെടുത്ത് നസ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കഫക്കെട്ട്, തലവേദന അതെല്ലാം മാറിക്കിട്ടും. പിന്നെ അഗത്തിയുടെ കുരു ഉണ്ടാകുന്നത് ഇത് അഗത്തിയുടെ കായാണ്. ഇത് ഇത്ര കായ ഇത്ര മൂക്കുന്നതിൻ്റെ മുന്നേ, ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ, വിത്തെടുക്കാനും ആയിട്ടില്ല. ഇത് നമുക്ക് കറി വെക്കാനോ തോരൻ വെക്കാനോ പറ്റുകയില്ല. ഏതാണ്ട് വളരെ ചെറിയ, വളരെ ഇത്ര ഒന്നും ആവുന്നതിൻ്റെ മുമ്പ് പൂവങ്ങ് കൊഞ്ഞ് പോയ ഉടനെ കിട്ടുന്ന ആ കായ നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ തൊലി, ഇലയും പൂവും കായയെല്ലാം ഔഷധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്താണ് കുരു ഉണ്ടാവുക. ഇതിപ്പോൾ കാണിച്ചു തരാൻ ഇത് മൂപ്പത്തിയിട്ടില്ല. ആ കുരു, അകത്തിയുടെ കുരു പാലിലരച്ച് പുരട്ടിയാൽ നീരും വേദനയൊക്കെ ഉള്ള കുരു പെട്ടെന്ന് പഴുത്ത് പൊട്ടി ഉണങ്ങി കിട്ടുന്നതാണ്. ഇതിൻ്റെ പൂവാണിത്, അകത്തിയുടെ പൂവാണിത്. ഈ പൂവ് പിഴിഞ്ഞ് നീരെടുത്ത് പാലിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് ഗർഭാശയ രോഗങ്ങൾക്കെല്ലാം അകത്തി ചീര നല്ലതാണ്. അതായത് നമ്മുടെ PCOD അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് വളരെ നല്ലതാണ്. കൂടാതെ അകത്തി ചീര ഈ സന്ധിവാതം, അൾസർ, പനി, പൈൽസ്, മൈഗ്രെയിൻ, അൾഷിമേഴ്സ്, തൊക്ക് രോഗങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് അകത്തി ചീര. നമ്മുടെ കേരളത്തിൽ വളരെ നന്നായിട്ട് വളരുന്നതാണ്. ഇവിടെ ഗൾഫിലും വളരെ നന്നായിട്ട് വളരുന്നതാണ്. ഇത് ഈ നമ്മുടെ വേലിക്ക് പകരമായിട്ടും അതിർത്തിയിലൊക്കെ നട്ട് പിടിപ്പിക്കാറുണ്ട്. അത്രയും നല്ലൊരു ഔഷധ ചെടിയാണ് അകത്തി ചീര. ഇതിപ്പോൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചപ്പോൾ ഒരു കൊമ്പ് പൊട്ടിപ്പോയതാണ്. കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെ നല്ലതാണ് അകത്തി ചീര. ഒരു കൊമ്പ് പൊട്ടിപ്പോയി. അകത്തി ചീരയുടെ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. എല്ലാ ഗുണങ്ങളും നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ വീഡിയോയുടെ നീളം കൂടിപ്പോവും. ആയതിനാൽ അകത്തി ചീരയുടെ കൂടുതൽ ഗുണങ്ങൾ ഞാൻ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൃഷി ഗ്രൂപ്പുകളിൽ എവിടെയാണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അതിനകത്തോ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എഴുതി കൂടി ഇടുന്നതാണ്. അപ്പോൾ വീഡിയോയുടെ നീളം കുറക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അകത്തി ചീര കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ വളരെ ശക്തമാക്കിയിട്ട് കാഴ്ച പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. പിന്നെ സ്ത്രീകളുടെ ശരീരത്തിനുണ്ടാകുന്ന അമിത ചൂട്, ദുർഗന്ധത്തോടെയുള്ള വെള്ളപ്പോക്ക്, അതുപോലെ മുലപ്പാൽ വർദ്ധിക്കാൻ, പനി, സൈനസ്, തലവേദന, മൈഗ്രെയിൻ, പൈൽസ്, നമ്മുടെ ഏതെങ്കിലും ഭക്ഷണത്തിലൊക്കെ, ഇന്നത്തെ ഭക്ഷണ രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണല്ലോ, അത്തരം ഭക്ഷണം വഴി ശരീരത്തിൽ എത്തപ്പെട്ട വിഷാംശങ്ങൾ പുറന്തള്ളാൻ, ചൊറിച്ചൽ, കൃമിശല്യം, കുഷ്ഠം, അൾസർ, പ്രമേഹം, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഈ അകത്തി ചീര നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം കാൽസ്യവും വൈറ്റമിൻ B1 അടങ്ങിയതാണ്. പേശികളുടെ ബലത്തിനും കാലിൻ്റെ വിണ്ടുകീറലിനെല്ലാം അകത്തി ചീര നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഏതൊരു കാര്യമാണെങ്കിലും അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അകത്തി ചീരയും അമിതമായ അളവ് പാടില്ല. പിന്നെ അകത്തി ചീര നമ്മളെപ്പം ഏത് രീതിയിൽ പാകം ചെയ്യുകയാണെങ്കിലും വെളുത്തുള്ളി അതിനകത്ത് നിർബന്ധമാണ്. ആഡിൻ ഏറ്റവും കൂടുതലുള്ള ഒരു ചെടി കൂടിയാണ് അകത്തി. നമുക്കിവിടെ അതിർത്തി ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് അകത്തി ചീരയുണ്ട്, വെള്ളയുണ്ട്, ചുവപ്പുണ്ട്.
പകത്തിച്ചീരയുടെ ഇത്തരത്തിലൊരു ഇല എടുത്തിട്ട് ഈ ഇലയുടെ നമുക്കിതിങ്ങനെ ഇങ്ങനെ ഉടർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ഇലയുടെ ഈ ഒരു ഇല ഇത്രയും മതി, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇലയുടെ. ഇത് നമുക്ക് ചെമ്മന്തി, സാധാരണ ചെമ്മന്തി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ ചെമ്മന്തിക്കകത്ത് അരച്ച് ചേർത്ത് കഴിക്കാം. അതല്ലെങ്കിൽ തേങ്ങാവെള്ളത്തിലോ കരിക്കിൻ വെള്ളത്തിലോ ഇത് അരിച്ച് അതിൻ്റെ കൂടെ അടിച്ചിട്ട് ജ്യൂസ് പോലെ ആക്കി കുടിച്ചു കഴിഞ്ഞാലും, ദിവസം രണ്ട് നേരം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മിക്ക ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട്. ആ തൈറോയിഡിൻ്റെ പ്രശ്നം തീർത്തും മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒന്നോ രണ്ടോ ഇലയുടെ ഈ തണ്ടിൻ്റെ, തണ്ട് എന്ന് വെച്ചാൽ ഈ ഇല തന്നെ, ഇതാ ഒന്നുകൂടി കാണിച്ചു തരാം, ഇത്തരത്തിലുള്ള അത് എന്താ ഇതിന് പറയുക, ഇങ്ങനെ വലിച്ചെടുക്കുക അല്ലെങ്കിൽ ഊരിയെടുക്കുക, അത്തരത്തിലുള്ള ഈ ഒരു ഇല നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മന്തിയായിട്ടോ കരിക്കിൻ വെള്ളത്തിലോ തേങ്ങാവെള്ളത്തിലോ അടിച്ച് ദിവസം രണ്ട് നേരം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം തൈറോയിഡുകൾക്കെല്ലാം നല്ല ആശ്വാസമാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു ചെടിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഔഷധത്തിന് അല്ലെങ്കിൽ ഒരു മരുന്നായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടതാണ്. അപ്പം ചെറിയ രീതിയിൽ അകത്തിച്ചീരയെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മിക്ക എല്ലാവരും അകത്തിച്ചീര നമ്മുടെ കൃഷിയിടത്തിൽ വീട്ടിൽ നിർബന്ധമായിട്ടും കൃഷി ചെയ്യേണ്ട, അത്രയും പറഞ്ഞു തീരാൻ പറ്റാത്തത്രയും ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവരോടും വിട പറയും മുമ്പ് ഒന്നുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളെല്ലാവരും ഷുക്കൂഖാസ് ഫാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഷുക്കൂഖാസ് ഫാം എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ അടുത്ത വിഷയമായിട്ട് കാണുന്നതുവരെ നന്ദി, നമസ്കാരം.